ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുമാണ് നാം ഇന്ന് ചിന്തിപ്പാൻ പോകുന്നത്. ഈ പുസ്തകം പല ഭാഗങ്ങളായി തിരിച്ചു പഠിക്കാവുന്നതാണ്. ഒന്നാം അധ്യായം മുതൽ മൂന്നാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങൾ വരെ ഉയർത്തെഴുന്നേറ്റവനായ യേശുവിനെയും തൻ്റെ സഭയെയും കുറിച്ചുള്ള വിശദീകരണങ്ങളാണ്. നാലും അഞ്ചും അധ്യായങ്ങൾ സ്വർഗത്തെപ്പറ്റിയുള്ള വിശദീകരണങ്ങളാണ്. ആറാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം മുതൽ പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ആരംഭത്തിലെ മൂന്ന് വർഷത്തെ ഭരണവും അപ്പോൾ ഭൂമിയിൽ സംഭവിക്കുന്ന സംഭവവികാസങ്ങളും കഷ്ടങ്ങളുമാണ്. പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യം മുതൽ പതിനെട്ടാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങൾ വരെ യേശുക്രിസ്തുവിനോടൊപ്പം മൃഗവും കള്ളപ്രവാചകനും സാത്താനും ഒരുമിച്ച് ഭൂമിയിൽ ഭരണം നടത്തുന്ന അവസാനത്തെ മൂന്നര വർഷത്തെ സംഭവങ്ങളാണ്. പത്തൊമ്പതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു രാജാവായി പരസ്യമായി ഭൂമിയിലേക്ക് വന്ന് എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും മൃഗത്തെയും തോൽപ്പിച്ച് നരകത്തിൽ തള്ളുന്നതാണ്. ഇരുപതാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യത്തിൽ സാത്താനെ ആയിരം ആണ്ടേക്ക് ചങ്ങലയിട്ട് അഗാധത്തിൽ തള്ളുന്നതും ക്രിസ്തുവിൻ്റെ ഭൂമിയിലെ ആയിരം ആണ്ട് വാഴ്ചയുമാണ്. ഇരുപതാം അധ്യായത്തിൻ്റെ ഏഴ് മുതലുള്ള വാക്യങ്ങളിൽ യുദ്ധവും സാത്താനെ നരകത്തിൽ തള്ളുന്നതും ദുഷ്ടന്മാർക്കുള്ള ന്യായവിധിയും ആണ്. വെളിപ്പാട് പുസ്തകം ആറാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ. കുഞ്ഞാട മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് നാല് ജീവികൾ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. ഒന്നാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഭൂമിയിലും സ്വർഗത്തിലും എന്തു സംഭവിക്കുന്നു എന്നുള്ള വിശദീകരണം മുകളിൽ വായിച്ച വാക്യങ്ങൾ കാണുന്നില്ല. രണ്ടാം മുദ്ര മുതൽ ഏഴാം മുദ്ര പൊട്ടിക്കുന്നതുവരെയും ഭൂമിയിൽ എന്തെല്ലാം ഭയങ്കരങ്ങളായ സംഭവങ്ങൾ നടക്കുന്നു എന്നുള്ളതിൻ്റെ വിശദീകരണം കാണാവുന്നതാണ്. ഒന്നാം മുദ്ര പൊട്ടിക്കുമ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങളാണ് നമ്മുടെ പഠന വിഷയം. യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം മൂന്നാം വാക്യം. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തു കൊള്ളും എന്നുള്ള തിരുവെഴുത്തും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരെ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും എന്നുള്ള തിരുവെഴുത്തും അക്ഷരാർത്ഥത്തിൽ നിറവേറുന്നത് ഒന്നാം മുദ്ര പൊട്ടിക്കുമ്പോഴാണ്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത തൻ്റെ മണവാട്ടി സഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെടുന്ന അതിമഹത്തായ സംഭവമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഒന്നാം മുദ്ര പൊട്ടിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് എന്ന് എങ്ങനെ പറയാൻ സാധിക്കും എന്നുള്ള ചോദ്യം ന്യായമായിട്ടുള്ളതാണ്. അതിനുള്ള തെളിവുകൾ പരിശോധിക്കാം. ഒന്ന്, വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായം ഒൻപതും പത്തും വാക്യങ്ങൾ. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്കു വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ഒന്നാം മുദ്ര പൊട്ടിക്കുന്നതിന് മുൻപുള്ള സംഭവമാണ് നാം വായിച്ചു കേട്ടത്. സഭ ഭൂമിയിൽ രാജ്യവും പുരോഹിതന്മാരുമായി വാഴുകയാണ്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയ സഭയെ നോക്കി നാലു ജീവികളും 24 മൂപ്പന്മാരും പുതിയ പാട്ട് പാടുമ്പോൾ ഈ മാധുര്യം മനസ്സിലാക്കിയ മണവാട്ടി സഭയിലെ നാം ഓരോരുത്തരും ഭൂമിയിലെ മോഹങ്ങൾ കണ്ട് വിലപിക്കുകയല്ലേ? രണ്ടാമത്തെ തെളിവ് പരിശോധിക്കാം. വെളിപ്പാട് പുസ്തകം നാലാം അധ്യായം എട്ടാം വാക്യം.
നാല് ജീവികളും ഓരോരുന്നിന് ആറാറ് ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം, പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രാമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒന്നാം മുദ്ര പൊട്ടിച്ചതിനു ശേഷം വെളിപ്പാട് പുസ്തകം 11:17 16:5 വരുന്നവൻ എന്നുള്ള വാക്ക് രേഖപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രഹസ്യവരവ് നടന്നു കഴിഞ്ഞു എന്നുള്ളത് വ്യക്തം ആണ്. 3:12 അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലയിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. 6:12 ധനം കാണുന്നില്ല. യേശുക്രിസ്തു തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത വിലയ്ക്ക് വാങ്ങിയ ധനം സ്വർഗത്തിൽ സ്തുതിയായി മാറ്റപ്പെട്ടു. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും. ആമീൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ സ്വർഗത്തിൽ ആണ് എന്നുള്ളതിൻ്റെ 4 തെളിവ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്നുള്ള വാഗ്ദത്തം സഭാഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടതിനു ശേഷം സമാധാനം എടുത്തു കളയുന്നു. വെളിപ്പാട് പുസ്തകം 6:3-4 അവൻ 2 പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2 പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിൻ്റെ പുറത്ത് ഇരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കോണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. 1 പൊട്ടിച്ചു കഴിഞ്ഞ് 1 കഴിഞ്ഞാണ് 2 പൊട്ടിക്കുന്നത്. പൊട്ടിക്കുന്നതും സമാധാനം എടുത്തു കളയുന്നതും ഏതു ക്രിസ്തുവിനും കൂട്ടർക്കും ഭരണം നടത്തുവാനുള്ള ക്രമീകരണങ്ങൾക്ക് 1 സമാധാനം ഔദാര്യമായി കർത്താവ് നൽകുകയാണ്. 5 വെളിപ്പാട് പുസ്തകം 6:3 മുതൽ 20:3 വരെ ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ ഭൂമിയിലാണെന്നുള്ള ഒരു സൂചനയും കാണുന്നില്ല. അതുകൊണ്ട് 2 പൊട്ടിക്കുന്നത് മുതൽ 7 പൊട്ടിച്ച് 7 ദൂതൻ കാഹളം ഊതി കഴിയുന്നത് വരെയുള്ള സംഭവങ്ങൾ ഇനിയെങ്കിലും സഭാവിശ്വാസികൾ ഭയം കൂടാതെ വായിച്ച് മനസ്സിലാക്കണം. 6 4:1 സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. 19:11 അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. 4 തുറന്ന സ്വർഗം സഭാഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടതിനു ശേഷം 6:3 കഴിഞ്ഞ് അടയ്ക്കുകയും ചെയ്തു. ഇതിൻ്റെ ശേഷമാണ് മത്തായിയുടെ സുവിശേഷം 25:11 വാതിൽ അടയ്ക്കുകയും ചെയ്തു. അതിൻ്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു, കർത്താവെ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. വീണ്ടും സ്വർഗം തുറക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യവരവെങ്കിലാണ്. ഇത്രയധികം തെളിവുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകുന്നത് സഭയിലുള്ള ഓരോ വിശ്വാസിയും വിശദീകരിക്കപ്പെടുവാനും യേശു ക്രിസ്തുവിനെ ഇതുവരെയും അറിഞ്ഞിട്ടില്ലാത്തവർ മാനസാന്തരപ്പെടുവാനും ആണ്. മുദ്രകൾ പൊട്ടിക്കുന്നതിനുള്ള അരങ്ങേറ്റം 5:1 വാക്യങ്ങളിലാണ് നാം കാണുന്നത്. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു.
നാലാമധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ സ്വർഗസ്വപിതാവിനെയും സ്വർഗത്തിലുള്ളവയെയും കുറിച്ചുള്ള മനോഹര കാഴ്ച സകല മനുഷ്യരെയും അമ്പരിപ്പിക്കുന്നതാണ്. സ്വർഗസ്വപിതാവിൻ്റെ വലങ്കയിൽ ഇരിക്കുന്ന പുസ്തകം കണ്ടുകൊണ്ടിരിക്കുന്ന യോഹന്നാനെ സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ശക്തനായ ദൂതൻ്റെ പ്രസ്താവന സ്വർഗത്തിലെ അന്തരീക്ഷം ആകെ മാറ്റിമറിച്ചു. 5:2 ആ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ദൂതിനെയും കണ്ടു. വളരെയധികം സമയം യോഹന്നാൻ സ്വർഗത്തിൽ നോക്കിയിട്ടും പുസ്തകം തുറപ്പാനോ നോക്കുവാനോ ആരെയും സ്വർഗത്തിനും ഭൂമിയിലും കണ്ടില്ല. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും ആരെയും കാണായി കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. സന്തോഷവും സമാധാനവും നിറഞ്ഞൊഴുകുന്ന സ്വർഗത്തിൽ നിന്നുകൊണ്ട് സങ്കടത്തോടുകൂടി ഉച്ചത്തിൽ കരയുന്ന യോഹന്നാനെ, നിന്റെ കരച്ചിൽ സ്വർഗത്തിൻ്റെ മാന്യതയ്ക്ക് ചേർന്നതാണോ? നിന്റെ ഭൗമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ നീ കരയുന്നത്? പത്മോസ് ദ്വീപിൽ ഏകനായി ഭക്ഷണമില്ലാതെ കഴിയുമ്പോഴും നീ കരഞ്ഞില്ലല്ലോ. യോഹന്നാൻ്റെ മറുപടി എന്താണെന്ന് നോക്കാം. മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചാണ് യോഹന്നാനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയത്. 4:1-11 വരെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ മേലാൽ സംഭവിപ്പാനുള്ളതൊന്നും തന്നെ യോഹന്നാൻ കണ്ടില്ല. ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയെ സ്വർഗത്തിൽ കാണാത്തത് കൊണ്ട് സഭയ്ക്ക് വേണ്ടിയാണ് യോഹന്നാൻ കരയുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ഒറ്റയ്ക്കാണെങ്കിലും ഓരോ വിശ്വാസിയും സഭയ്ക്ക് വേണ്ടി കരയണം. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാനം വരെയും ഉള്ള ദൈവജനത്തിൻ്റെ ഉള്ളടക്കം ഇതാ: മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും. പരിശുദ്ധനായ ദൈവത്തോടുകൂടെ ഒരുമിച്ചുള്ള വാസം എത്ര മനോഹരമാണ്! പാപിയായ മനുഷ്യന് അത് എങ്ങനെ സാധിക്കും? കാൽവലി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു എൻ്റെ കർത്താവും രക്ഷിതാവുമാണെന്ന് ഏതൊരു മനുഷ്യനും ഭൂമിയുടെ ഏത് കോണിൽ നിന്നുകൊണ്ടും വിശ്വസിച്ച് മാനസാന്തരപ്പെട്ടാൽ ദൈവത്തിൻ്റെ പൈതലായി ദൈവത്തോടുകൂടി വസിക്കാം. യോഹന്നാൻ അപ്പോസ്തലൻ്റെ കരച്ചിൽ നിർത്താതായപ്പോൾ സ്വർഗം ഇടപെട്ടു. ദൈവഹിതപ്രകാരമുള്ള കരച്ചിലിന് മറുപടിയുണ്ട്. 5:5 അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയണ്ട, യഹൂദാ ഗോത്രത്തിലെ സമൂഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കോണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. കാൽവരി ക്രൂശിൽ മരിച്ച അവസാന തുള്ളി രക്തം വരെയും ചിന്തിയ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ജയം പ്രാപിച്ചവൻ. മറ്റുള്ളവരൊക്കെ ഏതെങ്കിലും ചില വിഷയത്തിൽ മാത്രം ജയം പ്രാപിച്ചു എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ സകലത്തിലും ജയം പ്രാപിച്ചവൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് എന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. 6 ഞാൻ സിംഹാസനത്തിൻ്റെയും 2 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവഭൂമിയിലേക്ക് മയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണും ഉണ്ട്. സ്വർഗത്തിൽ ചെന്നവനായ യോഹന്നാൻ അപ്പോസ്തലൻ 4:5-5:4 വരെയും യേശുക്രിസ്തുവിനെ സ്വർഗത്തിൽ കാണുന്നില്ല. യഥാർത്ഥത്തിൽ യേശു ഏറ്റവും സ്നേഹിച്ച ശിഷ്യൻ സ്വർഗത്തിൽ ചെന്നപ്പോൾ ഓടി വന്ന് സ്വീകരിക്കേണ്ടത്
കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നില്ലേ എന്നുള്ള ചോദ്യം നമുക്കുണ്ടാകാം. കർത്താവായ യേശു ക്രിസ്തു ഈ സമയങ്ങളിലെല്ലാം പുതിയ യെരുശലേം തൻ്റെ സഭയ്ക്ക് വേണ്ടി ഒരുക്കിയായിരുന്നായിരിക്കാം. അതുകൊണ്ടാകാം യോഹന്നാൻ യേശുവിനെ സ്വർഗത്തിൽ ഇതുവരെയും കാണാതിരുന്നത്. സ്വർഗത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ദർശിക്കുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാട് ആയിട്ടാണ്. കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശവർണ്ണം നേരിട്ട് കണ്ട യോഹന്നാൻ ക്രൂശിതനായ യേശു ക്രിസ്തുവിനെയാണ് സ്വർഗത്തിലും കാണുന്നത്. 7 അവൻ വന്നു സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലം കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി. യേശു കർത്താവ് സ്വർഗസ്ഥ പിതാവിൻ്റെ കയ്യിൽ നിന്നോ പുസ്തകം വാങ്ങുമ്പോൾ ക്രൂശിതനായ രക്തം ഒഴുക്കി ജീവനെ വെടിയുന്ന അതേ ശരീര രൂപത്തിലാണ് പുസ്തകം വാങ്ങുന്നത്. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? ക്രൂശിൽ ഒഴുക്കിയ രക്തം സകല മാനവരാശിയുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണെന്നുള്ളതും ജയം പ്രാപിച്ചവൻ ക്രൂശിതനായ ക്രിസ്തുവാണെന്നും ആ ശരീരത്തോടുകൂടി മാത്രമേ ഈ പുസ്തകം വാങ്ങാൻ പറ്റുകയുള്ളൂ എന്നും ഇവിടെ വ്യക്തമാകുകയാണ്. 8 വാങ്ങിയപ്പോൾ 4 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുൻപാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിനും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിനവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ഈ പുതിയ പാട്ട് അവർ പാടുമ്പോൾ സഭ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടും കിടക്കപ്പെട്ട തൻ്റെ സഭ ഭൂമിയിൽ വാഴുക ആണെന്ന് നാം മുൻപ് കണ്ടുവല്ലോ. പതിനൊന്നാം ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000, 10,000, 1,000, 1,000 അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഇത്രയും സംഭവങ്ങൾ നടന്നതിന് ശേഷമാണ് നാം 6 അതിമഹത്തായ സംഭവം കാണുന്നത്. സ്വർഗസ്ഥ പിതാവിൻ്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങിയ കർത്താവായ യേശു ക്രിസ്തു അടുത്തതായി ചെയ്യുവാൻ പോകുന്ന അതിമഹത്തായ സംഭവമാണ് 6:1-2 വാക്യങ്ങൾ. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അതിന് ഒരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തു
തൻ്റെ സഭയെ ചേർക്കുവാൻ വേണ്ടി വരുന്ന സംഭവമാണ് ഇവിടെ നടക്കുന്നത്. അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് ഈ മുദ്ര പൊട്ടിക്കുന്നത്. ഏഴ് മുദ്രകൾ പൊട്ടിക്കുന്നതും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. സഭയെ ചേർക്കുവാൻ വേണ്ടി ഒന്നാം മുദ്ര പൊട്ടിക്കുമ്പോൾ തൻ്റെ വരവ് നോക്കിപ്പാർത്തിരിക്കുന്ന തൻ്റെ ജനം ഇവിടെ നിന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുകയാണ്. ആ വസ്തുതയാണ് ഈ രണ്ടധ്യായത്തിലും നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നത്. രണ്ടാം മുദ്ര മുതൽ ഏഴാം മുദ്ര പൊട്ടിക്കുന്നതുവരെ ഉള്ള സംഭവങ്ങളിൽ സഭ ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന വചനങ്ങൾ നാം കണ്ടുകഴിഞ്ഞു. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയയില്ല. ദ്രവ്യത്വം അദ്രവ്യത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമൃതത്തെയും ധരിക്കുകയാണ്. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാവും. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായ പ്രമാണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജയം പ്രാപിച്ചതുകൊണ്ട് തൻ്റെ സഭയാകുന്ന ദൈവജനം ജയം പ്രാപിച്ചതിനോടുകൂടി എടുക്കപ്പെടുകയാണ്. എത്ര മഹാഭാഗ്യമായ അവസ്ഥയാണിത്. ഓർക്കുമ്പോൾ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ച് കർത്താവായ യേശുവിനെ മഹത്വപ്പെടുത്തിയും കൊണ്ട് വിശുദ്ധിയോടെ മുന്നേറുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.